ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ സ്ഥലത്ത് ഒരു കിണർ കുത്തിയല്ലോ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ പറയുന്നത്. ആദ്യം തന്നെ നമ്മൾ ചേട്ടന് വിപുലാക്ഷൻ എന്ന് പറഞ്ഞൊരു ചേട്ടനാണ് നമ്മുടെ ആ പ്രദേശത്ത് നമ്മുടെ ഭൂമിയിൽ കിണർ കുത്തിയത്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലം ഭയങ്കര കൽപ്രദേശമാണ്, നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല. നമ്മൾ വെട്ടുകല്ലെന്ന് പറയും, അതാണ് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത. അത് അവിടെയാണ് നമ്മൾ സ്ഥലം വാങ്ങിച്ചത്. അപ്പോൾ അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലൊക്കെ നല്ല ഉറച്ച കല്ലായിരിക്കും, കുറച്ച് ബുദ്ധിമുട്ടാണ് അവിടെ കുഴിച്ച് കിണറൊക്കെ വരുത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ചേട്ടൻ നല്ല സുഖമായിട്ടും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് നമുക്ക് അധികം താമസമില്ലാണ്ട് തന്നെ വെള്ളം കാണാനൊക്കെ സാധിച്ചു. ആദ്യം നമ്മൾ സ്ഥാനം കാണണം. സ്ഥാനം കണ്ടിട്ട് നമ്മൾ നമ്മുടെ കിണർ 2x10 ആണ്, 2x10 അത്രയും മതിയല്ലോ, അതിലൊരു ആവശ്യമില്ലുള്ളൂ. അപ്പോൾ അങ്ങനെ സ്ഥാനം കണ്ട് അതിന് ചുറ്റളവ് എടുത്തതിന് ശേഷമാണ് ഈ കുഴിക്കാൻ തുടങ്ങിയത്. ആദ്യമേ തന്നെ പറഞ്ഞു 12 കോലിനകത്ത് നമ്മൾ വെള്ളം കാണുമെന്ന് പറഞ്ഞു. അതാ പറഞ്ഞതുപോലെ തന്നെ 12 കോലിനകത്ത് തന്നെ വെള്ളം കാണുകയും ചെയ്തു. അതാണ് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ നമ്മൾ 16 കോലൊക്കെ ആകുമ്പോഴേക്കും താഴേക്ക് പോകുമ്പോഴും പിന്നെ പാറയൊക്കെ ഉണ്ട്, അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാവും, അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളതനുസരിച്ച് അമ്പലത്തിൽ പോയി ഒരുപാടും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അതുപോലെ ആള് അങ്ങനെ ചെയ്തു. 12-ാമത്തെ കോലായപ്പോഴേക്കും നമുക്ക് വെള്ളം കാണുകയും ചെയ്തു. ഓരോ സ്ഥലത്തിൻ്റെ ഭൂമിയുടെയൊക്കെ മണ്ണിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇവർ നമ്മുടെ ഓരോ കോലിനെ, ഒരു കോലിനാണ് കേട്ടോ ചാർജ് ചെയ്യുന്നത്, പൈസ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ഭൂമിയുടെ ഇതും ആ മണ്ണ് കണ്ടറിയാമല്ലോ, ഒത്തിരി പാടാണ് താഴേക്ക് കുഴിച്ച് ഇറക്കാമെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു കോലിന് അവർ 3000 രൂപ വീതമാണ് ചാർജ് ചെയ്തത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രദേശത്ത്, അതായത് ഇപ്പോൾ ഈ പ്രദേശത്ത് ഇപ്പോൾ ഇത് കൂടുതലായ പൈസ എന്ന് പറയാൻ പറ്റില്ല. ചില ഓരോ നാടിനനുസരിച്ചും മണ്ണിനനുസരിച്ചും ഇത് വ്യത്യസ്തപ്പെട്ടിരിക്കും. നമുക്കപ്പോൾ അതുകൊണ്ട് ഒരുപാട് കൂടുതലാണ്, ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി അങ്ങോട്ട് കുറച്ച് ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് മണ്ണിനൊരു എളുപ്പമൊക്കെ തട്ടി അത്യാവശ്യം വലിയ പാടില്ലാണ്ട് കുഴിച്ചിറക്കാനൊക്കെ പറ്റിയത്. അപ്പോൾ അതുകൊണ്ട് 3000 രൂപ വീണ് നമ്മുടെ ഇവിടെ അവർ ചാർജ് ചെയ്തത്. നമുക്ക് വളരെ വേഗത്തിൽ തന്നെ കിണർ ആയി കിട്ടി. 2 ആഴ്ച, മാക്സിമം 2 ആഴ്ച എടുത്തുള്ളൂ. അതിനുള്ളിൽ തന്നെ നമ്മുടെ കിണറൊക്കെ സെറ്റായി. അങ്ങനെ 12-ാമത്തെ കോലിൽ നമുക്ക് വെള്ളം കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ താഴേക്ക് നമുക്ക് കുറച്ച് റിങ് ഇറക്കേണ്ടി വന്നായിരുന്നു. ഒരു 7 റിങ് നമ്മൾ താഴത്തേക്ക് ഇറക്കി. താഴത്തെ പോകുന്തോറും മണ്ണിന് എളുപ്പം കൂടിയത് കാരണം ചിലപ്പോൾ ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ റിങ് താഴത്തേക്ക് ഇറക്കേണ്ട വന്നത്. ഒരു 7 റിങ് അവർ തന്നെ സെറ്റ് ചെയ്ത് തന്നു. അപ്പോൾ ഒരു റിങ്ങിന് അവർ 6000 രൂപയാണ് വാങ്ങിയത്. അങ്ങനെ 7 റിങ് നമ്മൾ താഴേക്ക് ഇറക്കി. അത് കഴിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ മുകളിലത്തൊക്കെ ആ കപ്പിയൊക്കെ വെച്ച് എല്ലാം സെറ്റായത്. 12-ാമത്തെ കോലിൽ വെള്ളം കണ്ടപ്പോൾ നമ്മളവിടെ എന്താണ് ഒരു കരിക്ക് കുത്തി അതിൻ്റെ വെള്ളം കുഴിച്ചു, പുണ്യാഹം തളിച്ചു. അങ്ങനെ അവർ പറയും അതെന്താ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ചേട്ടനറിയാം. അപ്പോൾ അങ്ങനെ പറഞ്ഞതിനനുസരിച്ച് നമ്മളതുപോലെ എല്ലാം ചെയ്തു. വെള്ളം കണ്ടെന്ന് ചില നാടുകളിൽ പായസം വയ്ക്കും, അങ്ങനെയൊക്കെ ആ വെള്ളം കൊണ്ട് പായസം വയ്ക്കും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്തത്. ഇപ്പോൾ നല്ലോണം അത്യാവശ്യം നല്ല തെളിഞ്ഞ നല്ല ശുദ്ധമായ വെള്ളമാണ് നമ്മുടെ കിണറ്റിൽ. എന്താ പറയുക, അത്ര നല്ല സൂപ്പർ വെള്ളമാണ്. ഞങ്ങൾ നോക്കിയായിരുന്നു, ഇപ്പോഴും നമ്മുടെ ആ 7 റിങ് നിറച്ചും ഇപ്പോഴും നമുക്ക് വെള്ളമുണ്ട്. ഏത് വേനൽ സമയത്താണെങ്കിലും ആ റിങ് നിറച്ചും നമുക്ക് വെള്ളം കാണുന്നുണ്ട്. അതന്നെ ഏറ്റവും വലിയ ഭാഗ്യം.